സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ മനുഷ്യൻ അവൻ്റെ അടങ്ങാത്ത ജിജ്ഞാസയും ബുദ്ധിവൈഭവവും നിരീക്ഷണ എല്ലാം ചേർത്ത് വെച്ച് നിരവധിയായ ചോദ്യങ്ങൾ ചമയ്ക്കുന്നുണ്ട് നിരവധിയായ ചോദ്യങ്ങൾ അവനിൽ ഉണരുന്നുണ്ട് എന്നാൽ അവയിൽ പലതും അവൻ്റെ പരിധിക്ക് പുറത്തുമാണ് അതിൻ്റെ ഉത്തരങ്ങൾ നിലയ്ക്കാത്ത ചോദ്യങ്ങളും നിലയെത്താത്ത ഉത്തരങ്ങളും അവ തമ്മിലുള്ള ഈ വിടവ് ഭയങ്കരമായ ഒരു നിരർത്ഥകതയായി അവനെ വിഴുങ്ങുകയാണ് ആൽബർട്ട് ക്യാമ്യൂ അതിനെ വിശേഷിപ്പിച്ചതുപോലെ അബ്സേഡിച്ച് എന്തിനെന്നറിയാതെ ഓരോ ദിനവും മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അത് വൈകുന്നേരമാകുമ്പോൾ താഴേക്ക് ഇട്ട് വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരുന്ന സിസിഫസിന്റെ ഗ്രീക്ക് പുരാണം ക്യാമ്യൂ ഈ പ്രഹേളികയായി ചേർത്ത് വായിച്ചു കേരളക്കരയിൽ ഈ പ്രഹേളികയ്ക്ക് ഉത്തരം നൽകിയത് ഒരു ഭ്രാന്തനാണ് നാറാണത്ത് പ്രാന്തൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവൻ എൻ്റെ മധുരനകം അണിയവൻ എന്ന നാഥൻ നമ്മെ ക്ഷണിക്കുമ്പോൾ നമുക്ക് സമനില തെറ്റാതെ തന്നെ കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനാകുമെന്നാണ് അറിയേണ്ടത് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ നമ്മുടെ ഭാരങ്ങൾക്ക് ഒരു ദൈവികാർത്ഥം കൈവരികയാണിവിടെ നമ്മുടെ അതേ ഭാരങ്ങൾ ചുമക്കുന്ന നമ്മെപ്പോലൊരു നാഥനെ കണ്ടെത്തുമ്പോൾ അവൻ തന്നെയാണ് ഇവിടെ പാഠ്യപദ്ധതിയും അതിൻ്റെ അധ്യാപകനും ദ ടീച്ചർ ആൻഡ് ദ സിലബസ് എല്ലാം താതൻ അവനെ ഭരമേൽപ്പിച്ചിട്ടുണ്ടല്ലോ തൊട്ട് മുൻപുള്ള വചനഭാഗം നാം ഇന്നലെ ധ്യാനിച്ചതുപോലെ നിയമത്തിൻ്റെ കഠിന ഭാരങ്ങളായിട്ടല്ല പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന് നമ്മെ വെടിവിക്കുന്ന സ്നേഹഭരതയാണ് നാദൻ അതാണ് അവിടുത്തെ മധുരനുഖം മനുഷ്യൻ്റെ പരിമിതികളും പരാധീനതകളും വീഴ്ചകളും ഒരു വശത്ത് മനുഷ്യനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയും ശക്തിയും സ്നേഹവും മറുവശത്ത് എങ്ങനെയാണ് ഈ വ്യവസ്ഥകൾക്ക് ഒരേ സമയം നിലനിൽക്കാനാകുക എങ്ങനെയാണ് അവ പരസ്പരം റദ്ദാക്കാതെ നിലനിൽക്കുന്നത് ഇന്ന് ഏഷ്യ ഇരുപത്താറും സങ്കീർത്തനം നൂറ്റി രണ്ടും ഇത് തന്നെയാണ് ധ്യാന വിഷയമാക്കുന്നത് ദൈവരാജ്യഗീതികളാണവ ദൈവം നമ്മിൽ ഇടതടവില്ലാതെ കർമ്മനിരതനാകുന്നുണ്ട് നമുക്കായി വിയർപ്പ് ദൈവം അധ്വാനിക്കുന്ന ദൈവം എഫ് എ സിയർ രണ്ട് എട്ട് മുതൽ പത്ത് വരെ പറയുന്നത് പോലെ അത് അവിടുത്തെ തിരിച്ചിത്തം അതിൻ്റെ പ്രകടനമാണ് എവ്ഡോക്കിയ എഫ് എസിയർ ഒന്ന് അതിൽ നിന്നാണ് നമുക്ക് സമാധാനമുളവാകുന്നതും ദൈവത്തിൻ്റെ തിരിച്ചിത്തം അണിഞ്ഞവർക്ക് സമാധാനമെന്നായിരുന്നല്ലോ ലൂക്കാ രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചത് താൻ അശുദ്ധരുടെ ദേശത്താണ് വസിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഏഷ്യ തനിക്ക് ദൈവദർശനമുണ്ടാകുമ്പോൾ വിറങ്കലിച്ചു പോകുന്നുണ്ട് എന്നാൽ ഇന്നിത് വിശുദ്ധരുടെ ഭൂമിയിൽ അവരോടൊത്ത് സഹവസിച്ചിട്ട് പോലും ദൈവത്തിൻ്റെ നീതിയെ അനുവർത്തിക്കാത്ത ദുഷ്ടരുമുണ്ട് ദൈവം നമ്മെ ജീവന്റെ വഴിയെ നടത്താൻ നൽകുന്ന ശിക്ഷണങ്ങൾ ഡിസിപ്ലിൻസ് അതൊക്കെ പലപ്പോഴും നമ്മൾ ഫലമണിയുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് നാം എത്രയൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചാലും നിറവയറുണ്ടായിട്ടും കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായി പോകുന്നത് അത് വെറും വ്യർത്ഥം അബ്സേർഡ് ദൈവത്തിന് എത്ര പരമശക്തി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ തളർന്നു വീണ് പോകുന്നത് ദൈവത്തെ നമ്മിൽ നിന്ന് ആനന്ദമായി അകന്നു നിൽക്കുന്ന ഒരു പരമസത്യായിട്ടല്ല അബ്സൊല്യൂട്ട് ബീയിങ് പകരം നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരമശക്തിയായിട്ടാണ് തിരുവചനം ഇവിടെ വായിച്ചെടുക്കുന്നത് അബ്സല്യൂട്ട്ലി പവർഫുൾ ഗുലാപങ്ങൾ മൂന്ന് ഏഷ്യ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള പാഠഭാഗങ്ങളെല്ലാം കാച്ചിക്കുറുക്കി ഇന്ന് സങ്കീർത്തനം നൂറ്റി രണ്ടു ഉയർത്തിയ രോദനവും വേറൊന്നായിരുന്നില്ല നമ്മുടെ പരിമിതികളെ ദൈവത്തിൻ്റെ അളവില്ലായ്മയുടെ ചുറ്റുപാടിൽ വേണം നമ്മളെപ്പോഴും വായിച്ചെടുക്കാൻ നമ്മെ ചേർത്ത് ആ ദൈവഹൃദയം നാഥൻ അതാണ് ഇന്ന് തുറന്നു വെച്ചത് നമ്മുടെ അധ്വാനങ്ങളെ അറിയുന്നവനായി നമ്മുടെ വിയർ പൊപ്പുന്നവനായി നാദൻ നമ്മെ വീണ്ടും ജനിപ്പിക്കുകയാണ് ഇവിടെ ബെർത്തിങ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണല്ലോ സങ്കീർത്തനം മുപ്പത്തിനാല് പറയും പോലെ തകർന്നു നുറങ്ങിയ ഹൃദയം എന്നതിന് ഹിബ്രുവാക്ക് ലഷ്ബറെ ലവ്വാന്നാണ് ജന്മം നൽകുക ബെർത്തിങ് എന്ന് തന്നെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ ഹൃദയ നുറുക്കുകളെ ചേർത്തൊതുക്കി തൻ്റെ സ്നേഹസ്പർശത്താൽ ആ സ്നേഹമന്ത്രത്താൽ ഒരു നവജന്മം തന്നെയാണ് ഒരുക്കുന്നത് നമ്മുടെ ബലഹീനതയിൽ തൻ്റെ ശക്തി പ്രകടമാക്കുന്നുവെന്ന് നാഥൻ പറഞ്ഞതുപോലെ